യെശയ്യ 18 അധ്യായം. എത്യോപ്യക്കെതിരെ. എത്യോപ്യയിലെ നദികൾക്ക് അക്കരയുള്ള ചിറകടി ശബ്ദം ഉയർത്തുന്ന ദേശം. നൈൽ നദിയിലൂടെ ഈറ്റച്ചങ്ങാടത്തിൽ ദൂതന്മാരെ അയക്കുന്ന ദേശം. വേഗമേറിയ ദൂതന്മാരെ, ദീർഘകായന്മാരും മൃദുചർമ്മികളും ആയ ജനതയുടെ അടുത്തേക്ക്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്നവരുടെ അടുത്തേക്ക്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തേക്ക് വേഗം ചെല്ലുവിൻ. ഭൂവാസികളെ, മലകളിൽ അടയാളം ഉയരുമ്പോൾ നോക്കുവിൻ, കാഹളം മുഴക്കുമ്പോൾ ശ്രദ്ധിക്കുവിൻ. കർത്താവ് എന്നോട് അരുളി ചെയ്തിരിക്കുന്നു, മധ്യാന സൂര്യന്റെ തെളിവോടെ, കൊയ്ത്തുകാലത്തെ തുഷാര മേഘം പോലെ ഞാൻ എന്റെ മന്ദിരത്തിലിരുന്ന് വീക്ഷിക്കും. പൂക്കാലം കഴിഞ്ഞ് മുന്തിരി വിളയുന്ന സമയത്ത്, വിളവെടുപ്പിനു മുൻപ് അവിടുന്ന് മുളപ്പുകളെ അരിവാൾ കൊണ്ട് മുറിച്ചു കളയും. പടർന്നു വളരുന്ന ശാഖകളെ അവിടുന്ന് വെട്ടിക്കളയും. അവ മലകളിലെ കഴുകന്മാർക്കും ഭൂമിയിലെ മൃഗങ്ങൾക്കുമായി ഉപേക്ഷിക്കപ്പെടും. വേനൽക്കാലത്ത് കഴുകന്മാരും മഞ്ഞുകാലത്ത് വന്യമൃഗങ്ങളും അത് തിന്നും. ആ സമയത്ത് ദീർഘകായന്മാരും മൃദുചർമ്മികളും ആയ ജനതയിൽ നിന്ന്, അടുത്തും അകലെയുമുള്ള ജനതകൾ പേടിക്കുന്ന ജനതയിൽ നിന്ന്, പ്രബലവും കീഴടക്കുന്നതും നദികളാൽ വിഭജിക്കപ്പെടുന്നതുമായ രാജ്യത്തു നിന്ന് സൈന്യങ്ങളുടെ കർത്താവിന്റെ നാമം വഹിക്കുന്ന സിയോൻ മലയിലേക്ക് അവിടത്തേക്ക് കാഴ്ചകൾ കൊണ്ടുവരും.